അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മമ്മിയുടെ വീട്ടിലേക്ക് ടൈൽ എടുക്കാനായിട്ട് പോവാം. അപ്പോൾ വിഭൂതി തിരുനാളിൻ്റെ അന്നാണ് കേട്ടോ നമ്മൾ ടൈലെടുക്കാനായിട്ട് പോയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെറ്റിയിൽ കുഴിച്ച് വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ 27 ദിവസത്തിൻ്റെ കപ്പേടയാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു വഴി കൂടെയാണ് നമ്മൾ ടൈൽ കടയിലേക്ക് പോകുന്നത് കേട്ടോ. കാരണം NH കൂടെ പോകുന്നതിനേക്കാളും എളുപ്പം ഈ ഒരു വഴി കൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ പോകുന്ന വഴിയുള്ള കാഴ്ചകളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ പാടങ്ങളും അതുപോലെ തന്നെ പറമ്പുകളും അതുപോലെ തെങ്ങിൻ തോപ്പുകളും ഒക്കെ നല്ല ഒരു മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ നമ്മളതൊക്കെ കണ്ടിങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വഴി കൂടെ പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ ആ പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ പെട്രോൾ അടിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഇനി കുറച്ചും കൂടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്രോൾ പമ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അവിടെ കയറി പെട്രോളൊക്കെ അടിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ സിറ്റി കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മനോഹരമായ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാമത്തിൻ്റെ ഭംഗി കണ്ട് ആസ്വദിച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാനും ഇതുപോലെ തന്നെ വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ പിന്നെ നമ്മൾ ബസ്സിലായാലും ഇപ്പോൾ കാറിലായാലും ഓട്ടോയിലായാലും എനിക്ക് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നത് തന്നെയാണ് ഇഷ്ടം. പിന്നെ ഇതൊരു സ്കൂളാണ് കേട്ടോ. ഞങ്ങൾ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഇവിടെ അടുത്തുള്ള ഒരു റിലേറ്റീവ് വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സ്കൂൾ കണ്ടപ്പോൾ അതൊക്കെ ഓർമ്മ വന്നത്. കാരണം അവിടെ നിന്നാണ് നമുക്ക് ഡ്രസ്സുകളൊക്കെ തന്നത് അവർ. അങ്ങനെ നമ്മൾ ഈ ടൈൽ കടയിലൊക്കെ എത്തിയപ്പോൾ അടിപൊളി ടൈലുകളാണ് ഇവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വലിയ സൈസിൻ്റെ ടൈലുകളാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ടൈൽ കടയിൽ എത്തിയിട്ട് അപ്പോൾ താഴത്തെ സെക്ഷൻ എന്ന് പറയുന്നത് വലിയ സൈസിൻ്റെ ടൈലുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ആദ്യം അതാണ് നോക്കിയത്. അപ്പോൾ അതിൽ അടിപൊളി ടൈലുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഗ്രേ കളറായിരുന്നു കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. പക്ഷേ വലിയ ടൈലായതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ടൈലാണ് വാങ്ങിച്ചിട്ട് 4x2 ടൈലാണ് വാങ്ങിച്ചത്. പക്ഷേ നമ്മൾ എന്തായാലും ടൈൽ കടയിൽ വന്നേക്കല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് എല്ലാ ടൈലുകളൊക്കെ ഒന്ന് കണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് ടൈലുകൾ ഉണ്ടായിരുന്നു. കാരണം പല ഡിസൈനുകളും അതുപോലെ തന്നെ ഈ ഒരു ഡിജിറ്റലിൻ്റെ ടൈലുകൾ അങ്ങനെ ഒരുപാട് ടൈലുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഗ്രേയും പിന്നെ അതുപോലെ തന്നെ വൈറ്റും ആയിരുന്നു. പക്ഷേ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണാൻ പറ്റുമ്പോൾ ഭംഗി ഉണ്ടായിരിക്കും. പക്ഷേ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ആ ഒരു വൈറ്റൊക്കെ ഒന്ന് മങ്ങിന്ന് വരാം. പിന്നെ അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ഒക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല, ഈ വൈറ്റ് ടൈലാകുമ്പോൾ ചെറിയൊരു കരട് വീണാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഡിസൈനുള്ള ടൈലുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കരടൊക്കെ വീണാലും പെട്ടെന്നൊന്നും കാണുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ കൂടുതലും നമുക്ക് വെള്ള ടൈൽ ഉപയോഗിക്കാതെ തന്നെ ഡിസൈനുള്ള ടൈലുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. പിന്നെ നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു വീട് വയ്ക്കുന്നത്. അപ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് വൈറ്റായിരിക്കും കുറച്ചും കൂടുതൽ നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ഉപയോഗിക്കാം. അല്ലാതെ നമുക്ക് ഡിസൈനുകളാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഉപയോഗിക്കും. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ടൈല് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ താഴത്തെ ടൈലുകളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ വരാൻ കേട്ടോ. പക്ഷേ നമ്മൾ ഈ വലിയ ടൈലുകളൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതലും വലിയ വലിയ ഹാളുകളിൽ അതുപോലെ തന്നെ പള്ളികളിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ടൈലുകളൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മുടെ വീടുകളെന്നൊക്കെ പറഞ്ഞാൽ ചെറിയത്, ഹാളൊക്കെ ചെറിയതാണ്. മമ്മിയുടെ വീടെന്ന് പറയുന്നത് ഹാളും പിന്നെ നമുക്ക് സിറ്റ് ഔട്ടിൽ അതുപോലെ തന്നെ റൂമിൽ മാത്രമാണ് നമ്മൾ ടൈൽ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ടൈലായിരിക്കും നമ്മുടെ വീടുകളിലൊക്കെ ഒട്ടിക്കാനായിട്ട് ഉചിതം. അപ്പോൾ അതുകൊണ്ട് തന്നെ വലുത് ഞങ്ങൾ ജസ്റ്റ് നോക്കിയുള്ളൂ. നമ്മൾ ചെറുത് നോക്കാമെന്ന് വിചാരിച്ചു. ചെറുതാണ് നമുക്ക് കംഫർട്ടബിളായിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ താഴ്ത്തത് ടൈലുകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ മുകളിലേക്ക് വന്ന്. അപ്പോൾ മുകളിലും ഇതേ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഒരുപാട് നല്ല ഭംഗിയായിട്ട് കാണാനുണ്ട്. പക്ഷേ അത് നമ്മൾ ഫ്ലോറിലോട്ട് ചെയ്യാൻ വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ഒരു ഡിസൈൻ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതും പിന്നെ അത് മാത്രമല്ല, ഇത് വലിയ ടൈലുകളാണ്. നമ്മൾ വലിയ ടൈലിലെടുക്കുന്നില്ലല്ലോ, പക്ഷെ ഒന്ന് ജസ്റ്റ് കണ്ടുവന്നേ ഉള്ളൂ. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ ഒരു ടൈലുകളൊക്കെ നമ്മുടെ കിച്ചൺ ഫ്ലോർ ടൈലുകളാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മുടെ വീടിനും ടൈലുകൾ എടുത്തത്. അപ്പോൾ കിച്ചൺ ഫ്ലോർ ടൈൽ എന്ന് പറഞ്ഞത് അടിപൊളി ഡിസൈനുകളാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി ഡിസൈനുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഈ ഒരു ഡിസൈനാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. കിച്ചൻ്റെ ഫ്ലോറിന് വേണ്ടിയിട്ട് അടിപൊളി ടൈലാണ്. കാരണം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ 4x2 സൈസിലേക്ക് പോയിട്ടാ. അപ്പോൾ ഈ കാണുന്ന ടൈലുകളൊക്കെയാണ് നമ്മുടെ 4x2 ടൈലുകൾ. ഈ ഒരു ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ടൈലാണ്. ഡിജിറ്റൽ ടൈലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുള്ള സംഭവങ്ങൾ അതിലേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ അവിടുന്ന് പൊട്ടി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല. പക്ഷെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഒരു പുതിയ മോഡലും ആയിരുന്നു കേട്ടോ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു മോഡലും കൂടി ആയിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മൾ നോക്കിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പില്ലറുണ്ടാവുക, പില്ലറ് മുട്ടിക്കാനായിട്ടുള്ള ടൈലുകളാണ് പിന്നെ നോക്കിയത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ടൈലുകളൊക്കെ ആയിരുന്നു.
പിന്നെ നമ്മുടെ പില്ലറിൻ്റെ ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഫ്ലോറിന് മാച്ച് ചെയ്ത ടൈലാണ് കൂടുതലും നോക്കിയതിട്ടാ. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലോർ ടൈലുകളും അതുപോലെ തന്നെ പില്ലർ ടൈലുകളൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ബില്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.